നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം സമാധാന പ്രിയരായ മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും എല്ലാം സ്വാഗതം ചെയ്യുമ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം അത്ര കണ്ട് ദഹിക്കാത്ത ചില പ്രസ്ഥാനങ്ങളുണ്ട്. കേരളത്തിലെ CPIM, CPI, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ DMK, ഒരു പരിധിവരെ കോൺഗ്രസ്സിലെ ചില നേതാക്കൾ, ഇവർക്കൊന്നും ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് ഇതുവരെ ദഹിച്ചിട്ടില്ല. അവർ ഈ നിരോധനത്തിൻ്റെ പേരിൽ RSSനെ കൂടി നിരോധിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. RSS ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കാളിയല്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ്, രാജ്യത്ത് ഭീകരവാദ പരിശീലന ക്യാമ്പുകൾ നടത്തിയതിനാണ്, രാജ്യത്ത് ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കായി ഫണ്ടിംഗ് നടത്തിയതിനാണ്. മാത്രമല്ല, രാജ്യത്ത് നിന്നും യുവതീ യുവാക്കളെ നിരോധിത അന്താരാഷ്ട്ര ഭീകര സംഘടനകളിലേക്ക്, ISIS പോലുള്ള, അൽഖ്വയ്ദ പോലുള്ള ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തതിൻ്റെ പേരിലാണ്. പക്ഷേ ഈ കേസുകളിൽ ഒന്നും തന്നെ RSS ഒരു കക്ഷിയെയല്ല. എന്നിട്ടും RSSനെ നിരോധിക്കണം എന്ന ഒരു വിടുവായത്തം എന്ന് തന്നെ പറയാവുന്ന ഒരാവശ്യം ഉന്നയിക്കുകയാണ് മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ, CPIM ചില നേതാക്കൾ, കോൺഗ്രസ്സിലെ ചില നേതാക്കൾ, തമിഴ്നാട്ടിലെ DMKയിലെ ചില നേതാക്കൾ. ഇവിടുത്തെ കേരളത്തിലെ CPIMന്റെ നയങ്ങളോടൊരു പരിധിവരെ യോജിച്ച് നിൽക്കുന്ന നയമാണ് തമിഴ്നാട്ടിലെ DMKയുടേത്. അതുകൊണ്ട് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നിരോധനത്തിൻ്റെ മറവിൽ RSSന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഒരു പടി കൂടി കടന്ന് സ്റ്റാലിൻ തയ്യാറായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിനും വളരെ മുമ്പ് തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന ഒരു പഥസഞ്ചലനം, പുതുച്ചേരിയിലെ പഥസഞ്ചലനം, ഈ പഥസഞ്ചലനത്തിന് DMK സർക്കാർ അനുമതി നിഷേധിച്ചു. പുതുച്ചേരി കേന്ദ്ര ഭരണ പ്രദേശമാണെങ്കിലും തമിഴ്നാടിൻ്റെ ഭാഗമായ മേഖലയിലാണ് ഈ പഥസഞ്ചലനം ആസൂത്രണം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പഥസഞ്ചലനം, RSSന്റെ പഥസഞ്ചലനം, ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചുള്ള പഥസഞ്ചലനത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. ജനാധിപത്യപരമായി ഒരു സംഘടനയ്ക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് തടസ്സപ്പെടുത്താനുള്ള ഒരു പാഴ് ശ്രമമാണ് കഴിഞ്ഞ ദിവസം DMKയുടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ നടത്തിയത്. എന്നാൽ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് RSSന്റെ റാലി നടന്നു കഴിഞ്ഞാൽ അവിടെ അക്രമത്തിന് സാധ്യതയുണ്ട് എന്നാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയത്, സർക്കാർ കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഏതെങ്കിലും ഒരു സംഘടനയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് അതുമായി പുലബന്ധം പോലുമില്ലാത്ത മറ്റേതെങ്കിലും സംഘടനയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ജനാധിപത്യപരമല്ല. RSSനെതിരെ അത്തരത്തിൽ ഏതെങ്കിലും നിയമ നടപടികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് ചെയ്യാമായിരുന്നു. പക്ഷേ അതില്ലാത്തിടത്തോളം കാലം RSS എന്ന ദേശീയ സംഘടനയെ നിരോധിക്കാനും അല്ലെങ്കിൽ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുമുള്ള പാഴ്ശ്രമമാണ്, സ്റ്റാലിൻ്റെ പാഴ്ശ്രമമാണ് കഴിഞ്ഞ ദിവസം തകർന്നടിഞ്ഞു വീണത്. നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തന്നെ പുതുച്ചേരിയിൽ പഥസഞ്ചലനം നടന്നു. RSSന്റെ പഥസഞ്ചലനങ്ങൾ നമുക്കറിയാം, അവർ പഥസഞ്ചലനത്തിൽ ദണ്ഡ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ പഥസഞ്ചലനത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ദണ്ഡ കാണുന്നില്ല. ഒരു പക്ഷേ അത് അക്രമം നടന്നേക്കാം എന്നൊരു സർക്കാരിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സ്വീകരിച്ചിട്ടുള്ള ഒരു മുൻകരുതലായിരിക്കാം. പക്ഷേ എന്തായാലും തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ തന്നെ പുതുച്ചേരിയിൽ RSSന്റെ പഥസഞ്ചലനം നടന്നു, റൂട്ട് മാർച്ച് നടന്നു. അവിടെ സംഘത്തിൻ്റെ ചരിത്രം തന്നെ അതാണ്. അന്യായമായ നിരോധനങ്ങൾ, അന്യായമായ തടഞ്ഞുവെക്കലുകൾ, ഇതൊന്നും സംഘടനയെ ബാധിക്കാറില്ല. ഒരു ഈശ്വരീയ ശക്തി എന്ന പോലെ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെയും പുതുച്ചേരിയിലും മറ്റൊരധ്യായം കൂടി ചരിത്രത്തിൽ രചിക്കുകയാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തെ RSS അതിജീവിച്ചിരിക്കുന്നു. അതിവിടെ RSSനെ നിരോധിക്കണം എന്ന് വാദിക്കുന്നവർക്ക് കൂടി ഒരു മറുപടിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിധി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.